സ്നേഹമുള്ള സഹോദരങ്ങളെ, മാതൃസ്തവം അല്ലെങ്കിൽ മരിയ കീർത്തനങ്ങളിൽ നമ്മൾ ഒരുപാട് മാതാവിൻ്റെ സവിശേഷ നാമങ്ങളെ ഉപയോഗിച്ച് പ്രകീർത്തിക്കാറുണ്ട്. ഈയിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകിച്ച് COVID-19 പശ്ചാത്തലത്തിൽ 3 സവിശേഷതകൾ മറിയത്തിൻ്റെ നാമത്തോട് മറിയത്തിൻ്റെ വിശേഷണത്തോട് ചേർത്തു എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. അതൊന്ന് പ്രത്യാശയുടെ മാതാവ്, 2 കരുണയുടെ മാതാവ്, 3 കുടിയേറ്റക്കാരുടെ മാതാവ്. ഈ 3 കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറിയത്തോടുള്ള വിശ്വാസികളുടെ സമീപനവും അതിനോടുള്ള നമ്മുടെ പ്രാർത്ഥനാ ശൈലിയും ഒന്നുകൂടെ ആഴപ്പെടുത്താൻ, പ്രത്യേകിച്ച് പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം കാനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ മറിയം പറയുന്നുണ്ട്, അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. എന്തുമാത്രം പ്രത്യാശയുടെ ഒരു മാതാവായിട്ടാണ് മറിയം നിൽക്കുക. കാരണം മനുഷ്യജീവിതത്തിൻ്റെ ഒരു വിവാഹവേദിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വീഞ്ഞു തീർന്നു പോയി, അവിടെ ഒരു സദ്യയ്ക്ക് സാധ്യതയില്ലാതെ പോയി എന്നുള്ളത് ഏറ്റവും വലിയ ലജ്ജാകരമായൊരു ഒരു സന്ദർഭമാണ്. അവിടെ പ്രത്യാശയോടുകൂടെ അമ്മ തിരുക്കുമാരനെ ഉണർത്തിക്കുക, അവർക്ക് വീഞ്ഞില്ല. അത്ര സുന്ദരമായൊരു പ്രാർത്ഥനയാത്, വാക്കുകളുടെ ബഹളങ്ങളൊന്നുമില്ലാതെ ആന്തരികതയിൽ നിന്ന് ഇങ്ങനെ ഒരു നെടുവീർപ്പ് പോലെ ക്രിസ്തുവിലേക്ക് ഇങ്ങനെ ഉന്നം വയ്ക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയുടെ അനുഭവം. പ്രത്യാശയുടെ ഒരു മാതാവാണ്. നമ്മുടെയും ജീവിതത്തിൻ്റെ എല്ലാ വീഞ്ഞു ചോർന്നു പോകുന്ന ഒഴിഞ്ഞ കൽക്കുടങ്ങളെ മുഴുവൻ നിരത്തിയിട്ട് ഈ അമ്മയോട് പ്രത്യാശയോടുകൂടെ പ്രാർത്ഥിക്കാനുണ്ടാവണം. അമ്മേ, ദൈവസ്നേഹത്തിൻ്റെ, നിൻ്റെ തിരുക്കുമാരൻ്റെ ആ വലിയ വീഞ്ഞ്, സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ ആ വീഞ്ഞ് ഞങ്ങളുടെയൊക്കെ ഒഴിഞ്ഞ ഭരണികളിൽ നിറയ്ക്കണമെന്ന് നമുക്കും പ്രാർത്ഥിക്കാനായിട്ടാവണം. അതുകൊണ്ട് പ്രത്യാശയോടുകൂടെ നമുക്ക് പ്രത്യാശയുടെ മാതാവേ എന്ന് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. ഒപ്പം അവൾ 2-ാമത് ചേർക്കുന്ന സംജ്ഞ കരുണയുടെ മാതാവെന്നാണ്. ദിവ്യകാരുണ്യമാണ് ഈശോ. അപ്പോൾ ഈ കരുണയെ അറിഞ്ഞ അമ്മ, അപ്പോൾ കരുണയുടെ കൂടെ നടന്ന, കരുണയെ പാലുകൂട്ടിയ, കരുണയെ വളർത്തി വലുതാക്കിയ ഈ അമ്മയോട് ഈ കാരുണ്യം പറ്റിയ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഏറ്റവും തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കാൻ നമുക്കുണ്ടാവണം. കാരണം കരുണ നിറഞ്ഞ അല്ലേ പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുന്ന പരമ്പരാഗതമായ പ്രാർത്ഥനയിൽ നിൻ്റെ കരുണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമെന്ന് എത്ര ഭവ്യതയോടുകൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ടാവട്ടെ, കരുണയാകുന്ന ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കാൻ വേണ്ടി സ്വയം വിട്ടുകൊടുത്ത മറിയം കരുണയുടെ മാതാവായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശേഷിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്കും ആ ഒരു തിരിച്ചറിവിൽ മാതാവിനെ വിളിച്ചപേക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. 3-ാമത്തെ ഒരു നാമവിശേഷണം കൊടുക്കുന്നത് കുടിയേറ്റക്കാരുടെ മാതാവെന്നാണ്. നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണല്ലോ ഈ അലഞ്ഞു തിരിഞ്ഞ് കുടിയേറ്റക്കാരായിട്ട് നടക്കുന്ന ഒരുപാട് മനുഷ്യർ. കാരണം അഭയസങ്കേതങ്ങളില്ലാതെ ജീവിതത്തിൽ അർത്ഥതലങ്ങൾ കണ്ടെത്താനാവാതെ അലഞ്ഞു തിരികയാണ് അവർ. അപ്പോൾ എല്ലാവർക്കും ഇടം കൊടുക്കുന്ന ഈ ഒരു കുടിയേറ്റക്കാരുടെ മാതാവ്, കാരണം അവളാണ് അതിൻ്റെ വേദന അറിഞ്ഞത്. ഈശോ മിശിഹായ ഹെറോദോസിൻ്റെയൊക്കെ അപകട ഭീഷണിയിൽ നിന്നും ഈജിപ്തിലേക്കുള്ള പലായനത്തിലൊക്കെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന അവളാണ്. അതിൻ്റെ വേദന അവൾക്കറിയാം. അതുകൊണ്ടാണ് സഭ ഒന്നു ചേർന്ന് മാതാവിനെ വിളിച്ച് അങ്ങനെ അപേക്ഷിക്കുന്നത്. കുടിയേറ്റക്കാരുടെ മാതാവേ, നമ്മുടെ പ്രാർത്ഥനയിലുണ്ടാവട്ടെ. നമുക്കതിൻ്റെ നേരിട്ടുള്ള വിഷമങ്ങൾ അറിയില്ല എങ്കിലും ഒരുപാട് കുടിയേറ്റക്കാർ അവരുടെ ജീവിതത്തിൻ്റെ സർവ്വതും നഷ്ടപ്പെട്ട നിരാശയിൽ ജീവിതം യാതൊരു പ്രകാശത്തിൻ്റെ തുരുത്തും കാണാതെ അലയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 പ്രാർത്ഥനകളിൽ നമ്മുടെ ഹൃദയങ്ങളെ ചേർത്തുകൊണ്ട് ഇനി നമ്മുടെ ലുത്തിനിയകൾ അല്ലെ പ്രകീർത്തനങ്ങൾ ആലപിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കുടിയേറ്റക്കാരുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.